അപ്പൊ ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ആപ്പിളിന് ഒരു ഐഫോൺ ഉണ്ടാക്കാൻ എത്ര രൂപ ആവുന്നുണ്ടെന്നാണ്, ഒരു ഐഫോണിന്റെ ആക്ച്വൽ കോസ്റ്റ് എന്താണെന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഓവറോൾ ഒരു ഇത് എസ്റ്റിമേഷൻ ആണ്, ഐഫോൺ 13 Pro Max ഉണ്ടാക്കാൻ 45,000 രൂപ ആയിട്ടുണ്ടെന്നാണ് പറയുന്നത് ഒരു ഐഫോൺ 13 Pro Max. അപ്പോൾ നിങ്ങളിപ്പോൾ ബാക്കി നോക്കുകയാണെങ്കിൽ ബാക്കി ഈ 100,000 രൂപയാണ്, പിന്നെ അതിൽ നിന്ന് -45K നിങ്ങളിപ്പോൾ നോക്കുകയാണെങ്കിൽ ബാക്കി അവരുടെല്ലാം പ്രോഫിറ്റുകളാണ്. അപ്പൊ എന്തുകൊണ്ടാണ് ആപ്പിൾ ഇത്രയും പ്രോഫിറ്റ് വെക്കുന്നത്, അതിനെപ്പറ്റിയൊക്കെ പറയുന്നുണ്ട്. അപ്പൊ അത് തന്നെയല്ല, എന്തുകൊണ്ടാണ് ആപ്പിൾ അവരുടെ ഫോൺസ് ഒക്കെ ഈ എക്സ്പെൻസീവ് ആയിട്ട് വിൽക്കുന്നതെന്നും നമ്മൾ ഈ വീഡിയോക്കകത്തൊക്കെ നോക്കുന്നൊക്കെ ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തൊക്കെ പിന്നെ ചാനൽ കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പൊ ആദ്യം തന്നെ നിങ്ങൾ ഇപ്പൊ ഏത് ഫീൽഡ് വേണമെങ്കിലും നോക്കിയാൽ തന്നെ ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഫോൺസിലാവാം, പിന്നെ വണ്ടികളിലൊക്കെ ആവാം. അവിടെ നിങ്ങളിപ്പോ നോക്കുകയാണെങ്കിൽ രണ്ട് ടൈപ്പുള്ള ബ്രാൻഡ്സ് ഉണ്ട്. ഒന്നാണ് ബൾക്കിന് അവരുടെ പ്രൊഡക്ട്സ് ഒക്കെ വിൽക്കും, അല്ലെങ്കിൽ അവർ ഓരോ ഇത് വെച്ച് അവർ ലോഞ്ച് ചെയ്യും. ഇപ്പൊ നിങ്ങൾ ഈ ഐഫോൺസ് നോക്കുവാണെങ്കിൽ അവർ ഓരോ വർഷത്തിൽ ഓരോ ഫോൺസ് ആണ് ലോഞ്ച് ചെയ്യുന്നത്, അതും എല്ലാം എക്സ്പെൻസീവ് ഒക്കെ തന്നെ. ഫോർ എക്സാമ്പിൾ ആണ് നിങ്ങൾ ഇപ്പൊ നോക്കുവാണെങ്കിൽ ഒരു സൈഡില് ടയോട്ടയുണ്ട്, പിന്നെ ഒരു സൈഡില് ലംബോർഗിനിയുണ്ട്. അപ്പൊ ടയോട്ടയുടെ വണ്ടികളെല്ലാം ഈ വേഗം വിറ്റു, ഫോർ എക്സാമ്പിൾ ഷൗമി പോലത്തെ ബ്രാൻഡ്സ് ഒക്കെ തന്നെ. പക്ഷെ നിങ്ങൾ ഈ ഐഫോൺസ് നോക്കുകയാണെങ്കിൽ അതൊക്കെ എക്സ്പെൻസീവ് സൈഡിലൊക്കെയാണ് ഇവർ വരുന്നത്. അപ്പോൾ ഓൾമോസ്റ്റ് ഈ രണ്ട് റേഞ്ചിൻ്റെ ഒക്കെ ഇടയ്ക്ക് തന്നെയാണ് ഇവരും എല്ലാം തന്നെ വരുന്നത്. അപ്പം നിങ്ങളിപ്പോൾ ഓവറോൾ നോക്കുകയാണെങ്കിൽ തന്നെ ഇവരുടെ ഫോൺസ് ശരിക്കും പറഞ്ഞാൽ ഈ ഐഫോൺ 13 Pro Max ആണെങ്കിൽ ഏകദേശം ഒരു 45,000 റേഞ്ച് എങ്ങാണ്ട് ഉണ്ടായിരുന്നു ഈ ഫോണിൻ്റെ ആക്ച്വൽ കോസ്റ്റ്. പിന്നെ നിങ്ങൾ ഈ ഐഫോൺ 12 Pro Max നോക്കുകയാണെങ്കിൽ ഇത് ഓൾമോസ്റ്റ് ഒരു 40,000 എങ്ങാണ്ടൊക്കെ ഉണ്ടായിരുന്നു, ഇത് ജസ്റ്റ് ഒരു എസ്റ്റിമേഷൻ പ്രൈസിങ് ഒക്കെ തന്നെയാണ്. അപ്പോൾ ബാക്കിയുള്ള നമ്മൾ ഈ പേ ചെയ്യുന്നതെല്ലാം എങ്ങോട്ടാണ് പോകുന്നത്, അതാണ് മെയിൻ ക്വസ്റ്റ്യൻ. ഇപ്പൊ നിങ്ങൾ ഈ ഐഫോൺസ് നോക്കുവാണെങ്കിൽ അതിൽ ഉള്ളത് ഈ iOS ആണ്. അപ്പൊ iOS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഓപ്പൺ സോഴ്സ് ഒന്നുമല്ല, ഈ ആൻഡ്രോയിഡ് പോലെ. അപ്പൊ ഇതില് അവർക്ക് പല പല കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്, അപ്ഡേറ്റ്സ് അതും ഇതുമെല്ലാം ഒക്കെ ഫിക്സ് ചെയ്യണം, പിന്നെ ഈ സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സിനെയൊക്കെ ഇവർക്ക് എല്ലാം പേ ചെയ്യണം, പിന്നെ അത് തന്നെയല്ല ഇവരുടെ ഈ ഓരോ ഈ അപ്ഡേറ്റ്സ് ഇതെല്ലാം പുഷ് ചെയ്യണം, പിന്നെ R&D ഉണ്ട്, ഇന്നോവേഷൻ ഉണ്ട്, പിന്നെ ഈ ഫോൺസ് ഈ ആഡ് അഡ്വർടൈസ്മെന്റ് മാർക്കറ്റിങ്ങും അതും ഇതിനും എല്ലാം തന്നെ ഇവർക്ക് എല്ലാം കോസ്റ്റ് എല്ലാം ആവാറുണ്ട്. അപ്പൊ ഇതും എല്ലാം തന്നെ കവർ ചെയ്യാൻ വേണ്ടിയാണ് അവര് ഈ റേറ്റിലൊക്കെ ഫോൺസ് വിൽക്കുന്നത്. ഇപ്പൊ നിങ്ങൾ നോക്കുവാണെങ്കിൽ ആഡ്സ് തന്നെ ഈ നോക്കുവാണെങ്കിൽ തന്നെ അതും ഒക്കെ നല്ലോണം ഒക്കെ ഷൂട്ട് ചെയ്യണം, പിന്നെ അതെല്ലാം എഡിറ്റ് ചെയ്യണം, അതൊക്കെ ഇനി അപ്ലോഡ് ചെയ്യണം. പിന്നെ അതുമല്ലാതെ ഈ R&D ഒക്കെ തന്നെ ഉണ്ട്, അവിടെയൊക്കെ നല്ലോണം എല്ലാം ഇവര് ഇൻവെസ്റ്റ് ഒക്കെ ചെയ്യാറുണ്ട്. പിന്നെ ഒരു മെയിൻ ഇതെന്ന് വെച്ചാൽ ഈ പ്രാവശ്യം ഈ ഫോൺസ് അത് 5G ഒക്കെ ഉണ്ട്. അപ്പൊ 5G ഈ ആപ്പിളിന് പലവർക്കും ഈ റോയാലിറ്റി എല്ലാം പേ ചെയ്യണം. അപ്പൊ ഈ റോയാലിറ്റി എല്ലാം പേ ചെയ്യുകയാണെങ്കിൽ അവർക്ക് ഈ ബാൻഡ് സപ്പോർട്ടൊക്കെ ഉണ്ടായിരിക്കും, അപ്പൊ ഈ 5G എല്ലാം തന്നെ യൂസ് ചെയ്യാൻ പറ്റും. അപ്പൊ നിങ്ങൾ ഇപ്പൊ വേറെ ഏതെങ്കിലും ആൻഡ്രോയിഡ് ഫോൺസ് നോക്കുകയാണെങ്കിൽ അവിടെ 5G ബാൻഡ് ഉണ്ടായിരിക്കും, പക്ഷെ ഈ ബ്രാൻഡ്സിന് റോയാലിറ്റി ഒന്നും പേ ചെയ്യാൻ പറ്റുന്നില്ലായിരിക്കും. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് പ്രോപ്പർ ഈ 5G ഒന്ന് സപ്പോർട്ട്സ് ഇല്ലായിരിക്കും ഈ ആൻഡ്രോയിഡ് ഫോൺസ്. അത് പക്ഷേ ഐഫോൺസ് അവരെല്ലാം പേ ചെയ്യാറുണ്ട്. അപ്പൊ ഇതും എല്ലാം കൊണ്ട് തന്നെ അവരുടെ ഇതെല്ലാം ആവാറുണ്ട്. അപ്പൊ ബാക്കി ഉള്ള പ്രോഫിറ്റ് നിങ്ങളിപ്പോ നോക്കുകയാണെങ്കിൽ ആക്ച്വൽ പ്രോഫിറ്റ് നോക്കുകയാണെങ്കിൽ അത് വളരെ കുറവൊക്കെയാണ് ഈ ഐഫോൺസിനകത്ത്. അപ്പോൾ ഇവർക്ക് ഇതെല്ലാം തന്നെ പേ ചെയ്യണം. അപ്പൊ അതുമല്ലാതെ പിന്നെ ശകലം എങ്ങാണ്ടാണ് ഇവർക്ക് ഉള്ള ഈ പ്രോഫിറ്റ് എല്ലാം തന്നെ വരുന്നത്. അപ്പൊ ഇതാണ് ഈ ഫോൺസൊക്കെ ആക്ച്വൽ റേസ് ആണ് ഇവരുടെ ഫോൺസൊക്കെ ഈ കൂടുതൽ വിലയിലൊക്കെ തന്നെ വിൽക്കുന്നത്. അപ്പൊ ഞാൻ ഈ പറയാൻ പോകുന്ന ഐഫോൺസിന്റെ പല പാർട്സിന്റെ പ്രൈസിങ് നിങ്ങളിപ്പോ കേൾക്കുവാണെങ്കിൽ നിങ്ങൾ ഷോക്കായി പോകും. അപ്പോൾ നിങ്ങൾക്കറിയാം ഈ റീസെന്റ് ആയിട്ട് ഐഫോൺസിനകത്ത് ഈ 5G ഒക്കെ ഉണ്ടെന്ന്. അപ്പോൾ നിങ്ങൾക്കറിയാം ഈ ക്വാൾകമിന്റെ X55 മോഡം ഐഫോൺ 12 യൂസ് ചെയ്തതാണെന്ന് തോന്നുന്നു. അപ്പൊ അതിന്റെ പ്രൈസിങ് ഏകദേശം 7,000 രൂപയോളം ഒക്കെ ആവുന്നുണ്ട്. അപ്പൊ അത് ഓക്കെ ആണ്. പക്ഷെ നിങ്ങൾ ഈ ഫോണിന്റെ ക്യാമറാസിന്റെ പ്രൈസിങ് നോക്കുവാണെങ്കിൽ ഏകദേശം 600 രൂപ to 1,000 രൂപ വരെയാണ് ഈ ഫോൺസ് ക്യാമറാസിന്റെ പ്രൈസിങ്. അതാണ് നിങ്ങളിപ്പോ ഷോക്കായി പോയിരിക്കുന്നത്. പിന്നെ ഈ ഫോണിന്റെ ചിപ്സെറ്റ് നോക്കുകയാണെങ്കിൽ ഇവർ തന്നെയാണ് ചെയ്യുന്നത്, TSMC ഒക്കെ ആയിട്ട്. അപ്പൊ ഏകദേശം 3,000 രൂപയോടെ ഒക്കെ ആവുന്നുണ്ട് ഈ ഫോണിന്റെ ഒക്കെ ചിപ്സെറ്റിനകത്ത്. പിന്നെ നിങ്ങൾ ഈ ഫോണിന്റെ ഈ റാം ഈ മോഡുകൾ നോക്കുമ്പം ഇത് ഏകദേശം $13 ഒക്കെ ആവുന്നുണ്ട് ഈ ഫോണിന്റെ റാം മോഡുകളിന്.
പിന്നെ നിങ്ങൾ ഈ ഫോണിന്റെ സ്ക്രീൻ നോക്കുവാണെങ്കിൽ ഏകദേശം ഒരു $69 ആവുന്നുണ്ട് ഈ ഫോണിന്റെ പ്രൈസിങ്, ഈ സ്ക്രീനൊക്കെ. ഇതൊക്കെയാണ് ഓവറോൾ, പിന്നെ വേറെ ഉണ്ടായേക്കാം, പക്ഷെ ഇതൊക്കെ ജസ്റ്റ് ഒരു എസ്റ്റിമേറ്റഡ് പ്രൈസിങ് ഒക്കെ തന്നെയാണ്. പിന്നെ അതുമല്ല, ഈ ഫോണിന്റെ സോഫ്റ്റ്വെയർ ഒക്കെ ഉണ്ട്. പക്ഷെ ആൻഡ്രോയിഡ് നിങ്ങൾ നോക്കുക, അത് വേറെ കേസാണ്. ഗൂഗിള് തന്നെയാണ് എല്ലാം ചെയ്യുന്നത്, അപ്പൊ വലിയ ഇതൊന്നുമില്ല ഈ ബ്രാൻഡ്സിന്. പക്ഷെ നിങ്ങൾ ഐഫോൺസ് നോക്കുവാണെങ്കിൽ അവരുടെ തന്നെ OS ഒക്കെയാണ്, അവിടെയും ഇതൊക്കെ ചെയ്യണം. ഈ ലൂപ്പ് ഹോൾസ് ഒക്കെ ഫിക്സ് ചെയ്യണം, പിന്നെ അവർക്ക് പേ ചെയ്യണം. R&D ഉണ്ട്, പിന്നെ ഈ ഇന്നോവേഷൻ ഒക്കെ തന്നെയുണ്ട്, റോയാലിറ്റി ഒക്കെ ഉണ്ട്, പല പല ഇതൊക്കെ ഉണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഇവർ മെയിൻലി ഈ ഐഫോൺസ് ഒക്കെ കൂടുതൽ വിലയിലൊക്കെ തന്നെ വിൽക്കുന്നത്. അപ്പൊ നിങ്ങളിപ്പോ ഇന്ത്യയിലെ ഈ ഫോൺസ് പ്രൈസിങ് നോക്കുവാണെങ്കിൽ 100,000 അങ്ങനെയൊക്കെ പോകുന്നുണ്ട്. അപ്പൊ അതിന്റെ ഒരു റീസൺ ആണ് ഈ ഫോൺസ് ഈ കസ്റ്റം ഡ്യൂട്ടി ഒക്കെ തന്നെ. അപ്പൊ ഇതും ഒരു റീസൺ ഒക്കെയാണ് ഐഫോൺസ് പ്രൈസിങ്ങിനകത്ത്. പിന്നെ നിങ്ങളിപ്പോ നോക്കുവാണെങ്കിൽ ഇത് ആൻഡ്രോയിഡ് പോലെ ഒന്നുമില്ല, ആൻഡ്രോയിഡ് വേറെ വേറെ ഇതൊക്കെയാണ്. അവര് ഈ ബൾക്കിലൊക്കെയാണ് ഫോൺസ് ഒക്കെ അവർ വിൽക്കുന്നത്. ഫോർ എക്സാമ്പിൾ ഷോമി, ഈ ഫോർ എക്സാമ്പിൾ റിയൽമി ആയിക്കോട്ടെ, മോട്ടറോള ആയിക്കോട്ടെ, ഈ ബ്രാൻഡ്സ് ഒക്കെ ആയിക്കോട്ടെ, അപ്പൊ ഇവരൊക്കെ ബൾക്കിലാണ് ഫോൺസ് ഒക്കെ വിൽക്കുന്നത്. അപ്പൊ അതുകൊണ്ട് അവർക്ക് വലിയ വിഷയം ഒന്നും തന്നെ ഇല്ല ഈ പ്രൈസിങ്ങിനകത്ത്. അപ്പൊ ഇതൊക്കെയാണ് ഓവറോൾ ഈ വീഡിയോക്ക് അകത്തുള്ളത്, ഐഫോൺസ് ആക്ച്വൽ കോസ്റ്റ്. അപ്പൊ ഐഫോൺ 12 Pro Max ഏകദേശം ഒരു 35,000-40,000 rupees ആണ് ഈ ഫോണിന്റെ പ്രൈസിങ്. പിന്നെ ഐഫോൺ 13 Pro Max ആണ് ഏകദേശമാണ് 45,000 rupees ആണ് ഈ ഫോണിന്റെ ആക്ച്വൽ പ്രൈസിങ്. പക്ഷെ വിൽക്കുന്ന 1 lakh മുകളിൽ പോകുന്നുണ്ട്. അപ്പൊ ഇതൊക്കെയാണ് ഈ വീഡിയോക്ക്. അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് ദാറ്റ്സ് ഇറ്റ് ഗൈസ്, താങ്ക്സ് ഫോർ വാച്ചിങ്.